Hi, hello friends. Assalamualaikum. Welcome to BKZA. Apa nama lalu noda bandit telah de? Ready poli rice in recipe tena. Nama adi ko rice in recipe anum upload cheyde telah. Ini nama lalu permainyali biryani ana. Beren daakam bandit. Apa dengen an daakam nokam. Ane ted telah de. Orang kelan de mele chicken ted tender. An nama kondo masala tertiokam. Beren 2 tablespoon malagu bodi. 1 tablespoon manjal bodi. 2 tablespoon thayir. Ginger garlic paste 1 tablespoon, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് മസാല പുരട്ടി വെക്കാം. 1 മണിക്കൂർ 1.5 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കണ്ട. കാരണം ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരുന്നു. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം വെന്ത് വരാറായിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മളിത് തൈരൊക്കെ തേച്ച് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് കോരി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മളതെല്ലാം കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രേവിയാണ്, അത് നമുക്ക് ആവശ്യമുണ്ട്. അതവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമുക്കൊരു കടായി സ്റ്റവിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം കുറച്ച് സവാള ഒന്ന് വറുത്തെടുക്കണം. സവാളയും മണ്ടിപ്പരിപ്പും കുറച്ച് പിസ്തയും കൂടെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് നമ്മൾ ഈ റൈസിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ സവാള ഒക്കെ ഇവിടെ ഇട്ട് അതിൽ കുറച്ച് നെയ്യും കുറച്ച് ഓയിലുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ പതഞ്ഞ് വരുന്നത്. അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും പിസ്തയൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മുടെ സവാള ഗോൾഡൻ ബ്രൗൺ ആയി വന്നു. അപ്പോൾ നമ്മളത് വാർത്ത് എടുത്തു വെച്ചു, ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി നമ്മൾ അതേ കടായി തന്നെയാണ് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് കുക്കായ ചിക്കനാണ്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാ ചിക്കനും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനോട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ മസാലയും വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു മീഡിയം സൈസ് 3 സവാള എടുത്തിട്ടുണ്ട്. 3 തക്കാളി, 2 തണ്ട് കറിവേപ്പില, 8 10 പച്ചമുളക്. മുളക് നമ്മുടെ ആവശ്യത്തിനിടാം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് അതിൽ ഇടാൻ മറന്നുപോയിട്ടുള്ളതാണ്. പിന്നെ ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾസ്പൂൺ, 1 ടേബിൾസ്പൂൺ കുരുമുളക് പൊടി, 1.5-2 ടേബിൾസ്പൂൺ എടുത്ത് മല്ലിപ്പൊടി, 1 ടേബിൾസ്പൂൺ മുളക് പൊടി, 1 ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ വഴറ്റാൻ എടുക്കുന്നത് മസാലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഓയില് എണ്ണയ്ക്ക് നെയ്യൊക്കെ കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ. നമ്മൾ ഒരുപാടൊന്നും ചേർക്കുന്നില്ല ഇവിടെ. കുറച്ച് ഓയില് കുറച്ചിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ട് വരണം. അപ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞുവെച്ചിട്ടുള്ള തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ കറിവേപ്പില, മല്ലിച്ചപ്പ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിന നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല. ഇപ്പം നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പോരെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക്, ഗരം മസാല ഇതെല്ലാം ചേർത്തു. നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയി. നമുക്ക് അതിൽ നമ്മുടെ ആദ്യം ചിക്കനെ വേവിച്ച ഗ്രേവി ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ ചിക്കനും അതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ നമുക്കൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് എടുത്തിട്ടുള്ളത് 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 20 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 ടേബിൾസ്പൂൺ ആർക്കേജിലാണ് നിൽക്കുന്നത്, വേറെ നെയ്യൊന്നും ഉപയോഗിക്കുന്നില്ല. ഒരു പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾസ്പൂൺ ആർക്കേജ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ഗാർലിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ റൈസിന്. അതിന് വേണ്ടിയിട്ടാണ് അത് ഇട്ടിട്ടുള്ളത്. ഇനി കറുകപ്പട്ട, തക്കോലം, ഏലക്കായ, ഗ്രാമ്പു, ജാതി പത്രിക ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് എണ്ണയിലൊന്ന് വഴിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ 2 മീഡിയം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. പൈനാപ്പിൾ ഇഷ്ടമുള്ളവർക്ക് പൈനാപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവർ നമുക്ക് അത്ര പിടുത്തമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിലിട്ടിട്ടില്ല. ഇനി നമ്മൾ 4 ഗ്ലാസ് അരിക്ക് 7.5 ഗ്ലാസ് വെള്ളമാണ് സോക്ക് ചെയ്തുകൊണ്ട്. 1/2 കപ്പ് ഞാൻ കുറച്ചിട്ടാണ് 7.5 ഗ്ലാസ് വെള്ളം ഉപ്പിട്ട് ഏകദേശം തിളപ്പിച്ചും വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാത്രത്തിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ അരിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് അപ്പോൾ അരി വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. 1/2 തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ ഉള്ളി, 2 കഷ്ണം ഇഞ്ചി, 2 കാന്താരിയും, 2 പച്ചമുളക്, 2 അല്ലി കറിവേപ്പില,
കുറച്ച് മല്ലിച്ചപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ലെമൺ ഇഷ്ടമുള്ളവർക്ക് ലെമൺ ഒഴിച്ച് കൊടുക്കുക. പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ലെമൺ ചേർത്തിട്ടില്ല അവിടെ. എല്ലാം കൂടെ നമ്മൾ അരച്ചെടുത്തുള്ള ചമ്മന്തിയാണിത്. നമ്മളെ റൈസ് പൊടോ ഇതാ വെന്ത് വന്നിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ഞാനത് മൂടി വെച്ചത് കാണിക്കാൻ വിട്ടുപോയതാണേ. അപ്പം ഇനിയിപ്പം നമ്മളതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ചിട്ടുള്ള ഒനിയനെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ദം ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ ബിരിയാണി നമ്മൾ മസാലയും റൈസും ദം ചെയ്തെടുക്കും. ഇത് റൈസ് വേറെയും നമ്മുടെ ചിക്കൻ മസാല വേറെ ആയിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പം നമ്മളത് പണ്ടത്തെ പോലെ പിഞ്ഞാണത്തിൽ ഒരു കുത്ത് ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. അല്ല അരികിലായിട്ട് നമ്മളുടെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളൊരു റൈത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് ആ റൈത്ത ഇട്ട് കൊടുക്കാം. നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി ഇടാം, കുറച്ച് മാംഗോ പിക്കിളും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്കത് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ മഞ്ഞാലി ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി റൈസാണിത്. എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ ഹൈദരാബാദി ബിരിയാണി ഹൈദരാബാദ് പോയി കഴിക്കുന്ന പറഞ്ഞ പോലെ മഞ്ഞാലി ബിരിയാണി മഞ്ഞാലി പോയി കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പം ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഏതായാലും മഞ്ഞാലി പോയിട്ട് കൈ കഴിക്കാൻ പറ്റില്ല. അപ്പം എല്ലാവരും ഇതും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്തുന്നവരേക്കും അസ്സലാമു അലൈക്കും.